ആ ഇറങ്ങി വാ, ഇറങ്ങി ഇറങ്ങി വാ. ആളിറങ്ങാനുണ്ട് ചേട്ടാ. അങ്ങ് ഇറങ്ങി ചേട്ടാ, ഇറങ്ങി വന്നേ, ഇറങ്ങി വന്നേ, ഇറങ്ങി വന്നേ. ആ ആ കയറിക്കോ, കയറിക്കോ. ആ കയറിയേട്ടാ, വേഗം കയറിയേട്ടാ. ആ പോം പോ. മഹാലക്ഷ്മി എസ്റ്റേറ്റ് വരെ. ആഹാ, ആരായത്? കത്ത് കിട്ടിയത് മുതൽ മാധവൻ കുട്ടി ഇന്ന് വരും ഇന്ന് വരുമെന്നും പറഞ്ഞ് കാത്തിരിക്കായിരുന്നു ഞങ്ങള്. മിസ്സസ് നായർ എവിടെ? അകത്തുണ്ട്, വാ. സുമതിക്കുട്ടിയെ, ദേ മാധവൻ കുട്ടി വന്നിരിക്കുന്നു. ആ മാധവൻ കുട്ടി ഇരിക്കേ. ഇപ്പോഴെങ്കിലും ഒന്ന് വരാൻ തോന്നിയല്ലോ മാധവൻ കുട്ടിക്ക്. വരണം വരണം എപ്പോഴും വിചാരിക്കും. അവിടെ അലക്കൊഴിഞ്ഞിട്ട് കാശിക്ക് പോണത് എങ്ങനെയാന്നുള്ള സ്ഥിതിയാ. അപ്പോഴാ ഇതുവഴി ഒരു ഒഫീഷ്യൽ ട്രിപ്പ്. എന്നാ പിന്നെ മടക്ക് ഇതിലെ ആവാൻ തീരുമാനിച്ചു. വാസന്തിയും വിജയലക്ഷ്മിയും കൂടെ കൊണ്ടുവരായിരുന്നു. അസലായി, വിജയലക്ഷ്മി ഇക്കൊല്ലം ഹൈസ്കൂൾ ക്ലാസ്സിലാ. 24 മണിക്കൂറും പഠിച്ചാ പോരാന്നുള്ള സ്ഥിതിയാ. സുഖമല്ലേ രണ്ടാൾക്കും? അതെ. ചായ എടുക്കാം, എന്നിട്ട് കുളിച്ച് ഫ്രഷ് ആയിക്കോളൂ. യാത്ര ചെയ്ത് വന്നതല്ലേ. കൊല്ലം തോറും തണുപ്പ് കൂടിക്കൂടി വരിക. ഈ സ്വെറ്റർ ധരിച്ചോളൂ. നോക്കൂ, ഈ മാധവൻ കുട്ടിയുടെ സെലക്ഷൻ നന്നായില്ലേ? അത് ശരിയാ, ഞങ്ങൾക്ക് ഈ സ്ഥലം അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായി. ഓർമ്മയില്ലേ മാധവൻ കുട്ടിക്ക്, ഇങ്ങനൊരു വീടും സ്ഥലം വിൽക്കാനാണെന്ന് പത്രത്തിൽ കണ്ടപ്പോ മാധവൻ കുട്ടി ഇത് ഞങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തത്. ഓർമ്മയുണ്ട്, പണ്ട് കുറച്ചു കാലം ഞാൻ ഈ നാട്ടിൽ ജോലി ചെയ്തിരുന്നു. അത് വന്ന് പറഞ്ഞു. ഇവിടുത്തെ അന്നത്തെ കുറെ കഥകളും ഇപ്പൊ ആകെ മാറി. എല്ലാ സൗകര്യങ്ങളും ആയി ഈ നാട്ടില്. 5.5 കൊല്ലം ആയില്ലേ നമ്മളിവിടെ താമസമാക്കിയിട്ട്? അതെ, അന്ന് മുതലേ വിളിക്കുന്നതാണല്ലോ മാധവൻ കുട്ടിയെ. അന്ന് ഞങ്ങളിവിടെ താമസിക്കുന്നു എന്നറിഞ്ഞ് അശ്വതി ചോദിച്ചത് ആ കാട്ടിൽ പോയി താമസിക്കാൻ അച്ഛനും അമ്മയ്ക്കും തലയ്ക്ക് പട്ടുണ്ടോന്നാ. ഞാൻ പറഞ്ഞു നിങ്ങൾ അമേരിക്കയിൽ താമസം ഇഷ്ടപ്പെടുന്ന പോലെ ഞങ്ങൾ ഈ കാട് ഇഷ്ടപ്പെടുന്നു എന്ന്. അതല്ല രസം, ഇപ്പൊ ഇവിടെ ടൂറിസ്റ്റ് കേന്ദ്രം ആയപ്പോ അമേരിക്കയിൽ നിന്നും ഫ്രാൻസിൽ നിന്നൊക്കെ സായിപ്പന്മാര് ലക്ഷങ്ങൾ മുടക്കി വരുന്നുണ്ട് വർഷം തോറും. ഞാനിവിടെ വരുമ്പോ ഒരു ലോഡ്ജ് പോലും ഉണ്ടായിരുന്നില്ല. ശരിയാ, ഇപ്പൊ ആകെ മാറി. എന്നാ മാധവൻ കുട്ടി കിടന്നോളൂ, ക്ഷീണം ഉണ്ടാവൂലോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ദാ മാധവൻ കുട്ടി വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോ മുതൽ കാണാൻ നിൽക്കുക ഒരാള്. മാധവൻ കുട്ടിയുടെ എഴുത്ത് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോ മുതല് ദിവസവും 2 നേരം ഇവിടെ വന്ന് അന്വേഷിക്കും എത്തിയോ എത്തിയോ എന്നും ചോദിച്ച്. നമ്മളെ മനസ്സിലായില്ലേ? മനസ്സിലായി രാജ്യമ്മ. മുടിയൊക്കെ കൊഴിഞ്ഞ ആള് വല്ലാതെ ക്ഷീണിച്ചല്ലോ. പ്രായമായ പിന്നെ അങ്ങനെയല്ലേ. നമ്മൾ അങ്ങനെ ആയില്ലല്ലോ. രാജ്യമ്മയ്ക്ക് പ്രായമായിട്ടുണ്ടാവില്ല. ഒന്നിന്റെ പിന്നിൽ ഒന്നായി തലചായ്ച്ചുകൊണ്ട് നിരന്നു കിടക്കുന്ന പച്ചക്കുന്നുകളെയും കാട്ടിനുള്ളിലെ വെള്ളച്ചാട്ടങ്ങളെയും കണ്ടപ്പോൾ എന്തുകൊണ്ട് ഞാൻ രാജ്യമ്മയെ ഓർത്തില്ല? കാളക്കുട്ടന്മാരെ പോലെ ചുരമാന്തി ഓടിപ്പോയ വർഷങ്ങൾ, എന്നിട്ടും രാജ്യമ്മയ്ക്ക് ഇത്രയൊക്കെയല്ലേ സംഭവിച്ചിട്ടുള്ളൂ എന്നായിരുന്നു ആലോചിക്കേണ്ടിയിരുന്നത്. എന്തോ അങ്ങനെ വിചാരിക്കാൻ കഴിയുന്നില്ല. തേയിലത്തോട്ടങ്ങളുടെ താഴ്വാരത്തിലേക്ക് വർഷങ്ങൾക്ക് മുൻപ് ഉദ്യോഗസ്ഥനായി വന്നപ്പോൾ ഇവിടെ ഒരു ഹോട്ടലില്ല, ഉള്ളത് ഒരു ചെറിയ കട മാത്രം. ഞാൻ എവിടെ താമസിക്കും, എവിടെ ഭക്ഷണം കഴിക്കും? എസ്റ്റേറ്റ് വക ഒരു പഴയ വീടും ഒരരിവെപ്പുകാരനെയും കിട്ടി. നിന്റെ യജമാൻ ഇവിടെ ഇല്ലേ? എന്ത് വേണം? നിന്നോടല്ല, നിന്റെ യജമാനോടാ എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഇല്ലേ? ഉണ്ട്. ആ വിളി. ആ നിങ്ങൾക്ക് പാല് വേണ്ടേ?
വേണം. വേണമെങ്കിൽ അത് പറയാതെ ഞാൻ എങ്ങനെ അറിയും? എത്ര കുപ്പി? ഒന്നര കുപ്പി. കാലത്തെത്ര? അരക്കുപ്പി. ആ, നിങ്ങളുടെ വേലക്കാരനോട് നാളെ മുതൽ വന്ന് വാങ്ങിക്കൊണ്ട് വരാൻ പറയണം. അതെ, ഇങ്ങോട്ട് കൊണ്ടുവന്നൂടെ. തിളപ്പിച്ച് കുറുക്കി പഞ്ചസാര ഇട്ടുകൊണ്ട് വന്നാലോ. നാളെ മുതൽ പാല് തരാം. പക്ഷെ ആ ചെറുക്കനോട് വന്ന് വാങ്ങിക്കൊണ്ട് വരാൻ പറയണം. അവന് സ്ഥലം അറിയില്ലായിരിക്കും. വായിൽ നാവില്ലേ? ചോദിക്കട്ടെ, പാൽക്കാരി രാജിയാമാന്ന് പറഞ്ഞ എല്ലാരും അറിയും. വടക്കേക്കുന്നിന്റെ ചെരുവിലാ നമ്മുടെ വീട്. അവനോട് പറഞ്ഞേക്ക്. ഇവളെ പേടിച്ചാരും നേർവഴി നടപ്പിയില്ല. പിറ്റേന്ന് പാലിന് പോയ വേലക്കാരൻ രാജിയമ്മയുടെ വീട് കണ്ടെത്തിയില്ലെന്ന് പറഞ്ഞ് മടങ്ങിപ്പോന്നു. 5 നിമിഷം കഴിഞ്ഞില്ല, രാജിയമ്മ പാത്രവുമായി പ്രത്യക്ഷപ്പെട്ടു. നീ ആ കുന്നിൻ ചെരുവിലൊന്നും വിളിച്ചു നോക്കിന്ന് മടങ്ങിപ്പോന്നല്ലേ? പാലിതാ, നാളെ ഞാൻ കൊണ്ടുവരില്ല തീർച്ച. ഇവനെന്താ ബുദ്ധിയില്ലേ? മലയാളത്തുകാരനാണെന്ന് പിന്നീടാ മനസ്സിലായത്. ഓഹോ, രാജിയമ്മയുടെ രാജ്യം ഏതാ? കാരിക്കുടി, അങ്ങ് തമിഴ്നാട്ടില്. എത്ര കാലായി ഇവിടെ വന്നിട്ട്? നമ്മൾ വന്നതല്ല, നമ്മുടെ അമ്മയുടെ അമ്മയെ കൊണ്ടുവന്നു. ആര്? നിങ്ങളുടെ രാജ്യക്കാരൻ. മലയാളിയോ? രാജ്യമ്മയുടെ അച്ഛൻ മുനിയപ്പൻ. എടാ, നാളെ നീ വന്നില്ലെങ്കിൽ നിന്റെ യജമാനൻ പാല് കുടിക്കില്ല. ആ, കൊറേ കാലേ നിന്നെ ഞാൻ നോക്കി കിടക്കുന്നു. എവിടെയാടാ എന്റെ കാശ്? ഇടത്തമാടി, തുടപ്പക്കട്ടെടുത്ത് നിന്റെ മൗത്ത് ഞാൻ അലക്കും. പട്ടിണി കിടന്ന് പല്ലടിച്ചപ്പോ കാശ് കടന്നൊന്നാടാ തെറ്റ്? പറയടാ, കാശ് കിട്ടിയപ്പോ നീ നമ്മളെ തോപ്പിക്കാൻ നോക്കുന്നു? നമ്മുടെ തനി സ്വരൂപ നീ കണ്ടിട്ടില്ല. ഞാൻ പിന്നെ എനിക്കിപ്പോ വേണം എന്റെ കാശ്. ഇടടാ. ഇത് തിരിച്ചെടുത്തോ, പലിശ ഒന്നും വേണ്ട. മുതല് മടക്കി തന്നല്ലോ, അത് എന്നെ സന്തോഷ മഹാരാജ. വാങ്ങടാ. അവൻ സൂത്രക്കാരനാ, വാങ്ങിയാ കൊടുക്കില്ല. ഇപ്പൊ ശമ്പളം കിട്ടിയപ്പോ ഇത് വാങ്ങിയില്ലെങ്കിലേ അവ ഇത് മുഴുവൻ ചാരക്കടയിൽ കലക്കും. ഭൂതകാല സ്മരണകൾ നനഞ്ഞ മൺഭിത്തികൾ പോലെ മനസ്സിലേക്ക് ഇടിഞ്ഞടർന്നു വീഴുന്നു. ഞാൻ അവയിലെ കൽത്തുണ്ടുകളിലേക്കും ചളിക്കട്ടകളിലേക്കും നോക്കുമ്പോൾ രാജിയമ്മയുടെ ശബ്ദം. ആരുമില്ലേ? ഇവിടെ മനുഷ്യരാരുമില്ലേ? ഇല്ല. ആ പറഞ്ഞ ചെകുത്താനാണോ? എതുക്ക് മുടി പൊതിച്ച് കിടക്കണത്? സുഖമില്ല. എന്താ സൂക്കേട്? കുരുപ്പ്. ഇതിനെന്താ? അമ്മ വിളയാട്ടല്ലേ. തണുത്തത് മട്ട് സാപ്പിട്ടാ പോന്നു. ഞാൻ കുറച്ച് പടപ്പഴം കൊണ്ടുവരാം, തിന്നണം. ഒന്നുകൂടി പനിക്കട്ടെ, ബാക്കിയുള്ളതൊക്കെ പൊന്തണം. ഇത് പകർച്ചവ്യാധിയാണ്. തെരിയും. രാജ്യം ഇനി ഇങ്ങോട്ട് വരരുത്, പകരം. പിന്നെ നിങ്ങൾ ഇവിടെ കിടന്ന് ചാവാനോ? ആ ചെറുക്കൻ ഇവിടെ നിന്ന് വരട്ടി ഓടിച്ച പോലെ എന്നോട് നടക്കൂല. Thank you.
പ്രസാദാണ്. വേദന മാറിയില്ലേ? ആ ചിരിക്കുന്നുണ്ട്, അപ്പൊ വേദന മാറി. ആ ചെറുക്ക് ഇനി വരില്ലേ? ഇല്ലാന്ന് തോന്നുന്നു. നന്ദി കേട്ടോ ശാവം. പെങ്ങന്മാരുണ്ടോ? ഇല്ല. ഉണ്ടായിട്ടില്ലേ? ഒരാളുണ്ടായിരുന്നു, മരിച്ചു. നമ്മൾക്കൊരു ആങ്ങളുണ്ടായിരുന്നു, ചത്തു. രാജിയമ്മയ്ക്ക് ഇപ്പ ആരുണ്ട്? ദൈവം മാത്രം. എന്തുകൊണ്ട് ഭാര്യയെ കൊണ്ടുവന്നില്ല? ഭാര്യയുണ്ടെന്ന് ആര് പറഞ്ഞു? നിങ്ങൾ അറിയിച്ചില്ലെങ്കിലും നമ്മൾ അറിയും. മകൾ വിജയലക്ഷ്മി അല്ലേ? ഭാര്യയും വിജയലക്ഷ്മിയും കൊണ്ടുവന്നിരുന്നെങ്കിൽ നമുക്കൊന്ന് കാണാമായിരുന്നു. വിജയലക്ഷ്മിയെ കാണാൻ തോന്നുന്നു, ഒരു ഉമ്മ കൊടുക്കാൻ തോന്നുന്നു. വിജയലക്ഷ്മിക്ക് നല്ലൊരു പയ്യനെ കണ്ടുപിടിക്കണം. അതിനവൾക്ക് അത്ര പ്രായമൊന്നും ആയിട്ടില്ല. ശരി, എന്നാലും കുറച്ചു കഴിയുമ്പോൾ ആവുമല്ലോ. അതുകൊണ്ട് പഴയ മാതിരി പണം വെള്ളം പോലെ ചെലവാക്കരുത്. നിങ്ങൾ എന്താ ചിരിക്കുന്നത്? മകളുടെ കല്യാണത്തിന് പണം കൊടുക്കണ്ടേ? പണ്ട് കൊടുക്കണ്ടേ? രാജിയമ്മ പണം സൂക്ഷിക്കുന്നുണ്ടോ? ഉണ്ട്. കയ്യിൽ എത്ര പണമുണ്ട്? കയ്യിലില്ല, ഒക്കെ ബാങ്കിലാ. ഇവിടെ ഇപ്പൊ ബാങ്ക് വന്നല്ലോ. കയ്യിൽ വെച്ച ആളുകൾ കടം ചോദിക്കും, കൊടുത്താ മടക്കി കിട്ടാൻ ബുദ്ധിമുട്ട്. പിന്നെ ബാങ്കിൽ പലിശ കിട്ടും. നമ്മളെ നാടിപ്പോ വലിയ നാടായി. സ്കൂള് വന്നു, ആശുപത്രി വന്നു, ബാങ്ക് വന്നു, പിന്നെ ടൂറിസ്റ്റ് ഓഫീസ് വന്നു. ടൂറിസ്റ്റ് ഓഫീസിൽ നമ്മളാ പാല് കൊടുക്കുന്നേ. എന്നിട്ടും രാജിയമ്മയ്ക്ക് കല്യാണം വന്നില്ലല്ലോ. ഇങ്ങനെ എത്ര നാള് കഴിയും? ചാകുന്നത് വരെ. സഹായത്തിന് ഒരാള് വേണ്ടേ? ദൈവമുണ്ടല്ലോ. പിന്നെ ആർക്കു വേണ്ടി പണം സൂക്ഷിക്കുന്നു? നമ്മുടെ അവകാശിക്ക് വേണ്ടി. അതാരാ ഒരു അവകാശി? വിജയലക്ഷ്മി, നിങ്ങളുടെ മകൾ. ബാങ്കിലെ അവകാശിയായി അവളുടെ പേരാ നമ്മൾ എഴുതി കൊടുത്തിട്ടുള്ളത്. നമ്മൾ ചത്ത പണമല്ല വിജയലക്ഷ്മിക്ക്, ചാവുന്നതിന് മുമ്പും എടുക്കാം. എന്നു പോകുന്നു? നാളെ രാവിലെ. പോകുന്നതിന് മുമ്പ് നമ്മളെ വീട്ടിൽ വരുമോ? പോട്ടെ, പശുവിന് വെള്ളം കൊടുക്കാറായി.
പോട്ടെ, പശുവിന് വെള്ളം കൊടുക്കാറായി. കാളക്ക് തീറ്റ ഉണ്ടാക്കി വെച്ചു അല്ലേ? പിണങ്ങിയോ? നമ്മളോട് പിണങ്ങരുത്. നമ്മൾ ആങ്ങളെ ചത്തതിന് ശേഷം ഒരു സുഖം തോന്നിയത് നിങ്ങളെ കണ്ടപ്പോഴും തള്ളച്ചാവുമ്പോ പറഞ്ഞ വാക്കാണ്. പോയി മഞ്ഞപ്രസാദം തൊട്ട് സത്യം ചെയ്തു വഴി പിഴക്കില്ല. നിങ്ങൾ ആവശ്യപ്പെടുന്ന എന്തിനു നമ്മൾ വഴങ്ങാം. പക്ഷെ ഒന്നുണ്ട്, അത് കഴിഞ്ഞ് നമ്മൾ ജീവിച്ചിരിക്കില്ല. ഇഷ്ടം പോലെ എന്തൊന്നും മിണ്ടാത്ത രാജ്യമ്മയെ പോലെ. വീടിനും വലിയ മാറ്റമൊന്നുമില്ല, കറണ്ട് വന്നു എന്ന് മാത്രം. ഞാൻ കസേര എടുക്കാം. വേണ്ട. അയ്യോ, ഇങ്ങനെ തനിച്ച് കഴിയണമെന്ന് വല്ല വ്രതം എടുത്തിട്ടുണ്ടോ? മൂന്ന് കല്യാണ ആലോചനകൾ വന്നു, മൂന്നും വേണ്ടെന്ന് പറഞ്ഞു. അതെന്തേ? രണ്ടുപേര് നമ്മുടെ പണം കിട്ടാൻ വേണ്ടി വന്നതാ. മൂന്നാമത്തവന് വേണ്ടെന്ന് പറഞ്ഞു. കാരണം? കാരണമില്ല. അത് കണ്ടോ?
നിങ്ങളെ മറന്നു. ഇല്ല. എന്നിട്ടും ഇത്രയും കാലം ഒരു വിവരം അറിയിച്ചില്ലല്ലോ. നമ്മൾ എന്നും വിചാരിക്കും വരും വരും. നീ മഞ്ഞപ്രസാദ് തൊട്ട് സത്യം ചെയ്തല്ലേ രാജ്യമ്മ? അതെ. എന്നിട്ട് നമ്മൾ ആ മഞ്ഞക്കുറി തുടച്ചളഞ്ഞു. നോക്കൂ, നമ്മുടെ നെറ്റിയിൽ ഇപ്പോ ചന്ദന കുറിയല്ലേ? നമ്മൾ മനുഷ്യരല്ലേ? മണ്ണുകൊണ്ടുണ്ടാക്കിയതല്ലേ?